ടി ജെസ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇന്ന് ഒരു പുതിയ വാഹനം വാങ്ങുന്ന ആൾ പലപ്പോഴും അത് ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടായിരിക്കില്ല ഈ വാഹനം വാങ്ങുന്നത്. പലപ്പോഴും ഒരു ഹൈപ്പോത്തിക്കേഷൻ ഏജൻസി, അതായത് ഒരു ഫിനാൻസിയർ, ഇതിന് ലോൺ കൊടുത്ത് ആ ലോൺ ഇതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരു ഹൈപ്പോത്തിക്കേഷൻ ഏജൻസിയുടെ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വാഹനം കൈമാറ്റം നടത്തുമ്പോൾ, അത് വിൽപ്പന നടത്തുമ്പോൾ, ഈ ഫൈനാൻസ് ഒന്നുകിൽ ക്ലോസ് ചെയ്യണം, അതായത് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ നടത്തണം, അല്ലെങ്കിൽ ഈ ഹൈപ്പോത്തിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് ഈ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസിയിൽ നിന്നും ഒരു കൺസെന്റ് വാങ്ങിയതിനു ശേഷം മാത്രമേ ഈ വാഹനം കൈമാറ്റം നടത്താനോ ഏതെങ്കിലും രീതിയിലുള്ള പ്രോസസ്സുകൾ നടത്താനായിട്ട് ഇത് സാധിക്കുകയുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസിയിൽ നിന്ന് ഒരു എൻ ഒ സിയും അവരുടെ കൺസെന്റും ഫോം നമ്പർ 35 ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഓൺലൈൻ വഴി നമുക്ക് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോ. ഇതിൽ ഈ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ നടത്തുന്നതിനായിട്ടുള്ള ഫോം നമ്പർ 35 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫോം നമ്പർ 35 നമുക്ക് ലഭിക്കുന്നത് ഈ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസി നമ്മുടെ എല്ലാ ലോൺ കംപ്ലീറ്റ് പേയ്മെന്റ് നടത്തി അത് ക്ലോസ് ചെയ്തതിനു ശേഷം അവര് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണിത്. അപ്പോ അതിനോടൊപ്പം അവര് ഒരു കൺസെന്റ് ലെറ്റർ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ടാകും. ഈ കൺസെന്റ് ലെറ്റർ പലപ്പോഴും ചിലപ്പോൾ 2 ഉണ്ടാകാം, അല്ലെങ്കിൽ 1 ആ കവറിംഗ് ലെറ്ററോട് കൂടിയിട്ടുള്ള ഒരു കൺസെന്റ് കിട്ടുന്നത്. അപ്പോ ഇതിന്റെ ഈ ഓൺലൈൻ പ്രോസസ്സിന്റെ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫോം നമ്പർ 35 ഈ കൺസെന്റ് ലെറ്റർ, അത് കവറിംഗ് ലെറ്ററോട് കൂടി പ്രത്യേകം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, ഇത് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഇതോടൊപ്പം നമുക്ക് RTO ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോ ഇതില് മുഖ്യമായിട്ടുള്ള കാര്യം ഫോൺ നമ്പർ 35 ആയ, അതായത് നോട്ടീസ് ഓഫ് ടെർമിനേഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ. ഇത് ഇന്ന് നമ്മുടെ പരിവഹൻ സൈറ്റില് ഈ ടെർമിനേഷൻ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസി നടത്തുന്ന മാത്രയിൽ തന്നെ അത് ഓൺലൈനിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഈ പ്രോസസ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ഹൈപ്പോത്തിക്കേഷന്റെ ഈ ഫോൺ നമ്പറിൽ ഈ വന്നിട്ടുള്ള ഈ എൻ ഒ സി അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അതിലേക്ക് എന്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ HPT അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷന്റെ പ്രോസസ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അവിടെ ടെർമിനേറ്റ് എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്ത് അത് എന്നാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് പ്രോസസ് ചെയ്ത് ഇതിന് വെറും 85 സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഫീസ് ഇല്ല, ഇതിന് സർവീസ് ചാർജ് 85 മാത്രമേ ഉള്ളൂ. ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, പരിവാഹൻ .gov.in എന്ന് ടൈപ്പ് ചെയ്ത് പിന്നീട് ഓപ്പൺ ചെയ്യുന്ന പേജിൽ മുകളിലെ ടാസ്ക് ബാറിൽ ഓൺലൈൻ സർവീസസിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്ത് അതർ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ലോഗോൺ ടു അവൈൽ സർവീസസിൽ എന്റർ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, അവിടെ നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ ഗ്യാപ്പ് ഒന്നുമില്ലാതെ ആദ്യം സ്റ്റേറ്റ് കോഡ്, പിന്നീട് നമ്മുടെ RTO കോഡ്, അതിനുശേഷം ആൽഫബെറ്റ്സ് ഉണ്ടെങ്കിൽ അത്, അതിനുശേഷം നിങ്ങളുടെ 4 നമ്പർ ആയിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. അത് 2 നമ്പർ ഉള്ളവർ അതിനനുസരിച്ചിട്ട് 0 ചേർത്ത് 2 4 3 അത് 4 ചേർത്ത് ഗ്യാപ്പ് ഒന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പിന്നീട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വെൽക്കം പേജിൽ ആ നിങ്ങളുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ്, അത് നിങ്ങളുടെ വാഹനം തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ഓൺലൈൻ സർവീസസിലെ ഐക്കൺ കാണാം.
അതിന് മുകളിൽ നടുക്കായി കാണുന്ന ബേസിക് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതിൻ്റെ താഴെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാണാം. അതിന് താഴെയായി ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് ടൈപ്പ് ചെയ്ത് വാലിഡേറ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പരിശോധിക്കുക. ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വീണ്ടും ഹോമിലേക്ക് വന്ന് അപ്ഡേറ്റ് മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് തുറക്കുന്ന പേജിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും, അത് ഫുള്ളായിട്ട് തന്നെ വേണം, ലാസ്റ്റ് 5 ഡിജിറ്റ്സ് അല്ല, എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഷോ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് തുറന്നു വരുന്ന പേജിൽ ഉടമയുടെ പേര് വെരിഫൈ ചെയ്ത് ഉറപ്പാക്കി എൻ്റെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. OTP ഹാസ് ബീൻ സെൻറ്റ് ടു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന ഡയലോഗ് ബോക്സ് കാണാം. അത് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഹോമിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആകുന്ന ബേസിക് സർവീസസിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ലാസ്റ്റ് 5 ഡിജിറ്റ്സും ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുറക്കുന്ന പേജിൽ വീണ്ടും ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരുന്ന OTP സബ്മിറ്റ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുറക്കുന്ന പേജിൽ സ്റ്റെപ്സ് ഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ ഫിൽ ദ ആപ്ലിക്കേഷൻ, മേക്ക് പേയ്മെൻറ്റ്, വിസിറ്റ് RTO വെരിഫിക്കേഷൻ ഓർ അപ്രൂവൽ. ആ ഫേസ്ലെസ് ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ RTO ഓഫീസിൽ വിസിറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുറക്കുന്ന പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ടെർമിനേഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് RC, ചേഞ്ച് ഓഫ് അഡ്രസ്സ്, അഡീഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ, കണ്ടിന്യൂവേഷൻ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ഇവ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും ഹൈപ്പോത്തിക്കേഷനും നമ്മൾ ഒരുമിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടം പോലെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ മാത്രം ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ടെർമിനേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ വരുന്ന ഫീസ് അല്ല സർവീസ് ചാർജ് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ആ റെസീറ്റ് എടുത്ത് പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് പോലെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും ടെർമിനേഷനും അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം. ടാസ്ക് ബാറിലെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് അവിടെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ട്രാൻസ്ഫറി ഡീറ്റെയിൽസ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വാങ്ങുന്ന ആളാണ്, വിൽക്കുന്നയാളല്ല. വാഹനം വാങ്ങുന്നയാളുടെ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മുകളിൽ പർപ്പസ് അതിൻ്റെ ഭാഗത്ത് സെയിൽ അല്ലെങ്കിൽ അവിടെ ഓപ്ഷൻ അല്ലെങ്കിൽ സക്സഷൻ ഇതെല്ലാം കാണാം. അപ്പോൾ അവിടെ സെയിൽ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നീട് ഓണേഴ്സിൻ്റെ സീരിയൽ നമ്പർ, അത് എത്രാമത്തെയാണ് ഇപ്പോൾ ഇതിൽ സെക്കൻഡ് ഓണർ എന്ന് കാണാം. അടുത്തത് ഓണർ നെയിം, വാങ്ങുന്നയാളുടെ പേര്, പിന്നെ വാങ്ങുന്നയാളുടെ ഫാദേഴ്സ് നെയിം, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം, അതായത് സെയിൽ എമൗണ്ട്, സെയിൽ ഡേറ്റ്, വലതുഭാഗത്തായിട്ട് പുതിയ ഉടമയുടെ മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ വലതുഭാഗത്തായിട്ട് FRC ഇൻ ദ നെയിം ഓഫ് ഫിനാൻസർ എന്ന് കാണാം. അത് ഈ ലോൺ അടയ്ക്കാതെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്കായിട്ട് ഈ ഫൈനാൻസിയർക്ക് പുതിയ RC നൽകുന്നതിനുള്ള ആ ഓപ്ഷനാണ്. അത് സാധാരണ ട്രാൻസ്ഫർ നടത്തുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പുതിയ ഉടമയുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ നമ്പറിലേക്ക് ആയിരിക്കും ഈ വാഹനത്തിനെ സംബന്ധിച്ചിട്ടുള്ള പിന്നീടുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നത്. ഇനി എന്തെങ്കിലും കേസ് വന്നാൽ പോലും ഈ നമ്പറിലേക്കാണ് വരുന്നത്. പിന്നീട് താഴെ അഡ്രസ് ഡീറ്റെയിൽസിൽ പുതിയ ഉടമയുടെ, അതായത് വാഹനം ഇപ്പോൾ വാങ്ങുന്നയാളുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറണ്ട് അഡ്രസ്സ് തന്നെയാണ് സ്ഥിരം മേൽവിലാസമെങ്കിൽ വലതുഭാഗത്തുള്ള സെയിം ആസ് കറണ്ട് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. താഴെ റെഡ് ലെറ്റേഴ്സിൽ എഴുതിയത് ശ്രദ്ധിക്കണം. ഈ പ്രോസസ്സിൽ നമ്മൾ വിൽപ്പന, ഓപ്ഷൻ, സക്സഷൻ, അതായത് ഇതുപോലുള്ള കാര്യം, സക്സഷൻ എന്നാൽ മരണാനന്തരം അനന്തരാവകാശിക്ക് വാഹനം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിനുള്ള ആ നടപടിയാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ആണ് ഈ പ്രോസസ്സിൽ ഉള്ളതെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി താഴെ സെലക്ട് RTO ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വാഹനം വിൽക്കുന്നയാളുടെയോ വാഹനം വാങ്ങുന്നയാളുടെയോ RTO ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ ഇവിടെ സെലക്ട് ചെയ്യുന്ന RTO ഓഫീസിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നത്. ആ RTO ഓഫീസിലേക്കാണ് ഇതിൻ്റെ ഫീസ് ചെല്ലുന്നത്.
അതിന് താഴെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അത് കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഇൻഷുറൻസ് അതിൻ്റെ ടൈപ്പിൽ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലായിട്ട് ലയബിലിറ്റി പോളിസി എന്നാണെന്നുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി മാത്രമാണെന്നാണ് അർത്ഥമാക്കുന്നത്. പാക്കേജ് പോളിസി എന്നാണെന്നുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ് അതായത് ഫുൾ കവർ. ഇവിടെ നമ്മൾ ഇൻഷുറൻസ് ടൈപ്പിൽ അത് ഉചിതം പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇൻഷുറൻസിൻ്റെ കമ്പനിയുടെ പേര് അത് ന്യൂ ഇന്ത്യ, ഓറിയൻ്റൽ, നാഷണൽ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ഇൻഷുറൻസ് ഫ്രം എന്നാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, ഇൻഷുറൻസ് ടു. അതിനുശേഷം ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ IDV. എന്നാൽ നമ്മുടെ TP പോളിസിയിൽ അത് സീറോ ആയിരിക്കും, കാരണം കോംപ്രിഹെൻസീവ് പോളിസിയിൽ മാത്രമാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ വില ചേർത്ത് അതിനുള്ള പ്രീമിയം അടയ്ക്കുന്നത്. IDV അതിൻ്റെ എത്ര എമൗണ്ടാണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിൽ കൊടുത്തിട്ടുള്ളതെന്നനുസരിച്ചിട്ട് അത് അടിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി താഴെ നമുക്ക് ഫീസ് ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഒരു മോട്ടോർസൈക്കിളാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തുന്നത്. അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് 150 rupees 150 rupees, ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷന് 85 rupees സർവീസ് ചാർജ്. ഇവിടെ 150 rupees ആ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ സർവീസ് ചാർജ്, 35 rupees ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ്റെ 85 rupees ചേർത്ത് 270 rupees ഇതിന് നമ്മൾ ടോട്ടൽ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഇതൊരു കാറിനാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് 710 rupees വരും, കൂടാതെ 185 rupees ചേർത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 895 rupees ആയിരിക്കും ഒരു കാറിൻ്റെ കേസിൽ വരുന്നത്. ഇവിടെ സേവ് ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ തെളിഞ്ഞു വരുന്ന ആപ്ലിക്കേഷൻ നമ്പർ കുറിച്ചെടുക്കാൻ മറക്കാതിരിക്കുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ ഈ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസും അതിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ്റെ ഡീറ്റെയിൽസും കാണാം. ഇവിടെ നമ്മൾ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസ് കൃത്യമായി പരിശോധിക്കണം. പലപ്പോഴും ഈ ട്രാൻസ്ഫറി എന്നുള്ള കാര്യം തെറ്റായിട്ട് ധരിച്ച് വിറ്റ ആളുടെ ഡീറ്റെയിൽസ് ചേർത്തിട്ടുണ്ടാകാം. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു എഡിറ്റ് ഓപ്ഷൻ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഫീസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് RC ബുക്ക് വരുമ്പോൾ ഇതിൽ പേര് മാറ്റമുണ്ട് എന്തല്ലെങ്കിൽ ഇനീഷ്യലോ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഒരിക്കൽ പേയ്മെൻറ്റ് നടത്തിയാൽ പിന്നീട് നമ്മൾ ക്യാൻസൽ ചെയ്താൽ പേയ്മെൻറ്റ് മുഴുവനായിട്ട് നഷ്ടപ്പെടും, അതുകൂടി നിങ്ങൾ അറിയുക. പിന്നീട് കൺഫേം ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഈ ട്രഷറി സെലക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ കാർഡ് പേയ്മെൻറ്റ് വഴിയോ ഈ ഫീസ് നിങ്ങൾ അടച്ച് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് റെസീപ്റ്റ് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ആ ഫീസ് റെസീപ്റ്റിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ് അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ളത്, അതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പലരും പറയുന്നത് ഈ NOC ലഭിച്ചതിന് ശേഷം ഇത് ഞാൻ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ എന്നൊരു പ്രോസസ്സ് ചെയ്യാൻ മറന്നുപോയി. ഈ പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ലഭിക്കുന്ന ഈ പരിവാഹൻ സൈറ്റിൽ നിന്ന് വരുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഈ NOC അത് ഹൈപ്പോത്തിക്കേഷൻ ഉള്ള വാഹനങ്ങളുടെ മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പഴയ കാർഡ് ഫോമിൽ ഉണ്ടായിരുന്ന നമ്മളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ NOC അല്ലെങ്കിൽ ഈ ഹൈപ്പോത്തിക്കേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു അവെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോർഷൻ അവിടെ കാണാമായിരുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പലരും ചോദിക്കുന്നത് എവിടെയാണ് ഈ ഹൈപ്പോത്തിക്കേഷൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈപ്പോത്തിക്കേഷൻ നോട്ട് ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഹൈപ്പോത്തിക്കേഷൻ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ HPA അതായത് ഹൈപ്പോത്തിക്കേഷൻ വിത്ത് ഇന്ന ബാങ്ക് അല്ലെങ്കിൽ ഇന്ന ഫൈനാൻസിങ് ഏജൻസി എന്ന് നിങ്ങൾക്ക് ഈ പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണാനായിട്ട് സാധിക്കും. മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഒന്നുകിൽ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഈ RTO നിന്നും അത് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് അത് നീക്കം ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, ഇൻഷുറൻസിന്റെ ഒരു കോപ്പി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, കൂടാതെ ഈ ഫീ റെസീറ്റ്, ഫോം നമ്പർ 35 രണ്ട് സെറ്റ്. കാരണം ഈ ഫോം നമ്പർ 35 ഒരു കോപ്പി RTO ഓഫീസ് ഈ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസിക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇതിനോടൊപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഡോക്യുമെന്റ്സ് കൂടാതെ നിങ്ങളുടെ സെൽഫ് അഡ്രസ്ഡ് സ്റ്റാമ്പ്ഡ്, അതായത് 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ അതോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. കൂടാതെ 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച മറ്റൊരു കവറും കൂടി അതോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. കാരണം ഒന്ന്, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ RC ഇത് ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചയക്കാനുള്ള RCയും, മറ്റൊന്ന് ഹൈപ്പോത്തിക്കേഷൻ ഏജൻസിക്ക് നിങ്ങളുടെ ഇന്റിമേഷൻ ഇത് ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യാജമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹൈപ്പോത്തിക്കേഷൻ ആണ് അല്ലെങ്കിൽ NOC ആണ് നിങ്ങൾക്ക് ലഭിച്ചതോ അല്ലെങ്കിൽ എൻട്രി ചെയ്യപ്പെടുക. സാധാരണ ഗതിയിൽ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല. കാരണം ഇപ്പോ അവര് എൻട്രി ചെയ്യുന്നതനുസരിച്ച് ഹൈപ്പോത്തിക്കേഷന്റെ ഈ ടെർമിനേഷൻ നടത്താനായിട്ട് ഇതിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരുന്നതോടൊപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാലും ആ പ്രോസസ്സിന്റെ നിലയ്ക്ക് തീർച്ചയായിട്ടും RTO ഓഫീസിന് അത് അവരെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്, അത് അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയാം, ഹൈപ്പോത്തിക്കേഷൻ ഇത് ടെർമിനേഷൻ നിങ്ങൾ ഓൺലൈനിൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പ്രോസസ് അവസാനിക്കുന്നില്ല. അത് നിങ്ങൾ എന്ന് ഈ ടെർമിനേഷൻ നടത്തി അതിന്റെ ഫോം നമ്പർ 35 രണ്ട് കോപ്പി, കൂടാതെ ഈ കൺസെന്റ് ലെറ്ററും അതോടൊപ്പം കവറിംഗ് ലെറ്ററും അത് അപ്ലോഡ് ചെയ്തിരിക്കണം. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന്റെ എത്ര KB ആണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നവർ മാത്രം അത് ചെയ്യുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ സേവാ കേന്ദ്രത്തിന്റെ സേവനം നിങ്ങൾ തേടണം. അപ്പോൾ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ ജ്ഞാനമുള്ള ഒരാൾ മാത്രം ഇത് സ്വയം വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഈ ഫോംസ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഫോംസ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ RTO ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് വേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. ഇതോടൊപ്പം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസി നിങ്ങൾക്ക് ഈ ഫോം നമ്പർ 35 കൺസെന്റ് ലെറ്ററും തരുമ്പോൾ അതിൽ നിങ്ങളുടെ പേര് മാത്രമല്ല ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും അങ്ങനെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്താതെ ലഭിക്കുന്ന ഈ ഫോം നമ്പർ 35 അല്ലെങ്കിൽ ഈ കൺസെന്റ് ലെറ്ററോ തിരിച്ചയക്കപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി നമ്മൾ ഈ പ്രോസസ് എല്ലാം നടത്തിയതിനു ശേഷം ഇതിന്റെ രേഖകൾ, ഡോക്യുമെന്റ്സ്, അതായത് ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസിന്റെ ഒരു കോപ്പി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, ഈ ഫീ റെസീറ്റ് അതിന്റെ ഒരു കോപ്പി നിങ്ങൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ RTO ഓഫീസിൽ നടക്കുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഈ വാഹന ഉടമസ്ഥന്റെ ആധാർ കാർഡിന്റെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പി കൂടി ഇതോടൊപ്പം വയ്ക്കണം. ഇനി നിങ്ങൾക്ക് ഈ ടെർമിനേഷൻ നടത്തിയതിനു ശേഷം ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരികെ അയക്കുന്നതിലേക്കായിട്ട് 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച നിങ്ങളുടെ അഡ്രസ് എഴുതിയ, അതായത് ഈ ഉടമസ്ഥന്റെ അഡ്രസ് എഴുതിയ ഒരു കവർ അതോടുകൂടി അടക്കം ചെയ്തിരിക്കണം. കൂടാതെ ഈ ഫോം നമ്പർ 35 ഇതിന്റെ ഹൈപ്പോത്തിക്കേഷൻ ഏജൻസിക്ക് അയക്കാൻ വേണ്ടി 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച മറ്റൊരു കവർ കൂടി ഇതിൽ അടക്കം ചെയ്തിരിക്കണം. ഇതാണ് നമുക്ക് RTO ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 15-20 ദിവസം കൊണ്ട്, കോവിഡിന്റെ കാലഘട്ടമാണ്, പലരും ചോദിക്കുന്നുണ്ട് എന്നാ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക, എത്ര ദിവസമെടുക്കും, ഇതൊന്നും ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും പല ഓഫീസുകളും കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് വരികയോ അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതനുസരിച്ചിട്ട് ഇത് ഡിലേ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ പ്രോസസ്സ് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പരിവാഹൻ സൈറ്റിലുള്ള ആ ഭാഗത്ത് നിങ്ങൾ പോയിട്ട് അത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഈ പറയുന്ന RTO സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പുതിയ പുതിയ വിഷയങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും